أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يكسب خطيئة أو إثما ثم يرمي به بريئا فقد احتمل بهتانا وإثما مبينا. ولولا فضل الله عليك ورحمته لهمت طائفة منهم أن يضلوك، وما يضلون إلا أنفسهم، وما يضرونك من شيء. وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم، وكان فضل الله عليك عظيما. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيا رايا ساداتك الأستاذ مار أهل السنة والجماعة كرمثير رايا پرورتكر مانيا سهرتك മഹാനായ ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹുവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉസ്താദ് മുതൽ ധാരാളം നേതാക്കളും പണ്ഡിതന്മാരും നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഒറ്റവാക്കിൽ പറയുന്നു, മഹാനായ താജുൽ ഉലമ തവലല്ലാഹു അംറുഹുമാ സിഹത്തു വൽ ആഫിയ, സുൽത്താനുൽ ഉലമ തവലല്ലാഹു അംറുഹുമാ സിഹത്തു വൽ ആഫിയ, ആ രണ്ട് മഹാന്മാരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഒതുക്കുങ്ങൽ ഉസ്താദും പന്മള ഉസ്താദും എം എ ഉസ്താദും ജിറ്റാരി ഉസ്താദും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനം, ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഏതെങ്കിലും നമീമത്തുകളെ കൊണ്ട് തകർത്തു കളയാം എന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. നമീമത്ത് പറയുന്നവരോട് ഏത് സമീപനം സ്വീകരിക്കണം എന്നത് പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗീബത്ത് പറയുന്നവരോട് ഏത് സമീപനം സ്വീകരിക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. കളവ് പറയുന്നവരോട് ഏത് സമീപനം സ്വീകരിക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ മുറുക പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. പക്ഷേ ഏത് ബുദ്ധിയില്ലാത്തവനും അറിവില്ലാത്തവനും ഖുർആൻ തുറന്നു നോക്കി നിയമം പറയൽ അല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ വമാ യഅ്ഖിലുഹാ ഇല്ലൽ ആലിമൂൻ, പരിശുദ്ധ ഖുർആൻ പറയുന്ന മോഡലുകൾ അത് പരിപൂർണ പണ്ഡിതന്മാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പഠിപ്പിച്ചു, മഹാന്മാരായ സ്വഹാബത്ത് എന്ത് പഠിപ്പിച്ചു, ആ സഹാബത്തിനെ 100% പിന്തുടർന്ന മഹാന്മാരായ അയ്മത്ത് മുജത്തഹിദുകൾ എന്തു പഠിപ്പിച്ചു, അവരെ പിന്തുടർന്ന് ജീവിച്ച നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഉസ്താദുമാർ വരെയുള്ള പണ്ഡിതന്മാർ
ഇവിടെ എന്ത് പഠിപ്പിച്ചു? അതാണ് സുന്നത്ത് ജമാഅത്ത്. അവിടെ ഭിന്നതയുടെ യാതൊരു ശകലവും ഇല്ല. ഇന്ന് വെള്ളിയാഴ്ച ദിവസം മക്കയിലും മദീനയിലും രണ്ട് ബാങ്ക് വിളിച്ചുകൊണ്ടാണ് ജമാഅ നടത്തിയത്. അതേ രണ്ട് ബാങ്ക് തന്നെയാണ് ഈ മുസ്ലിം കൂട്ടായ്മ ഇന്നും നിലനിർത്തി വരുന്നത്. അതേസമയത്ത് നമ്മിൽ നിന്ന് പിടിച്ചെടുത്ത നമ്മുടെ മുന്നിലെ പട്ടാളപ്പള്ളിയിലും തൊട്ടടുത്തുള്ള മുഹീദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ഉണ്ടാക്കിയ പള്ളിയിൽ, അതെല്ലാം ടിപ്പു സുൽത്താൻ ആയിരുന്നാലും മുഹീദീൻ ശൈഖ് റളിയല്ലാഹു ആയിരുന്നാലും അങ്ങനെ മുൻഗാമികളായ ആത്മീയ നേതാക്കളായിരുന്നാലും രാജാക്കന്മാരായിരുന്നാലും എല്ലാവരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കളാണ്. ആ നേതാക്കൾ സ്ഥാപിച്ച പള്ളികൾ, അതുപോലും സ്വാധീനം ചെലുത്തി കൈവശപ്പെടുത്തിയ കക്ഷികൾ, മക്കയിലും മദീനയിലുമുള്ള ജുമഅയുടെ രണ്ട് ബാങ്ക് പോലും, ആ ബാങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഏതെങ്കിലും ഒരു മാലയല്ല അത്, മൗലിദല്ല അത്. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു വല്ലാതെ ആരാധനക്കർഹൻ ഇല്ല, അത് ഉറപ്പിച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഒരു പ്രകോപനവും ഇല്ല, ഞാൻ പ്രഖ്യാപിക്കുന്നു, ആർക്കും അത് ശ്രദ്ധിക്കാം ഉൾക്കൊള്ളാം. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഹ്ര മുബാറക്കിനെതിരെ ആദ്യമായി ഒരു ബിദഅത്തുകാരൻ തേജസ് പത്രത്തിൽ ലേഖനം എഴുതിയപ്പോൾ എന്താണോ എഴുതിയത് അതിന്റെ മറുപടിയാണ് ബാങ്കിൽ പറയുന്നത്. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, കേവല സാധാരണ മനുഷ്യനല്ല മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറിച്ച് അല്ലാഹു തആല പറഞ്ഞയച്ച തിരുദൂതരാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, പക്ഷേ നിർബന്ധിക്കുന്നില്ല. ഞാനത് പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്കും അത് ചിന്തിക്കാം ഉൾക്കൊള്ളാം. ഈ പ്രസ്ഥാനം പ്രകോപനമുണ്ടാക്കുന്ന പ്രബോധനം ഇതിനില്ല. അതുകൊണ്ട് തന്നെ വന്നാലും വന്നില്ലെങ്കിലും എല്ലാവരെയും വലത്തോട്ട് നോക്കി രണ്ട് പ്രാവശ്യം വിളിക്കുന്നു, അതേപോലെ ഇടത്തോട്ട് നോക്കിയും വിളിക്കുന്നു, ഇവിടെ വലത്ത് ഇടത്ത് എന്ന യാതൊരു വിവേചനവും പ്രബോധന രംഗത്ത് ഇല്ലേ ഇല്ല. ആ നിലക്ക് പ്രബോധനം നടത്തുന്ന ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കൊടുക്കുന്ന ദാവത്ത്, ആ ദാവത്തു താമ്മ, പരിപൂർണമായ ദാവത്ത്, അതാണ് ബാങ്ക്, ഏറ്റവും പരിപൂർണമായ പ്രബോധനം. ഇനി നിങ്ങൾ ആരും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അല്ലാഹു അക്ബർ ആവർത്തിച്ചത് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ സത്യത്തിന് ഒരു മാറ്റവും ഇല്ലേ ഇല്ല. ഈ പ്രബോധന ശൈലി സ്വീകരിച്ചുകൊണ്ട് പ്രബോധനം നടത്തുമ്പോൾ മക്കയിലും മദീനയിലും ജുമഅ ദിവസം രണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ അതിൽ നിന്ന് വരെ പുറംതിരിഞ്ഞു നിന്ന് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച മുബത്തദീകൾ, പുത്തനാശയക്കാർ, അവർ ഉണ്ടാക്കി വെച്ച നാശം ലോകത്ത് ചെറുതല്ല. ആവശ്യമില്ലാത്ത വിവാദങ്ങൾ, ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, ഞങ്ങൾ ഈ പരിപാടി SYS എന്തിനായിരുന്നു സംഘടിപ്പിച്ചത്? ഇപ്പോൾ ഈ അടുത്തുണ്ടായ നമീമത്ത് വകയിൽ അല്ല, മറിച്ച് അത് നേരത്തെ തീരുമാനിച്ച ഒരു പരിപാടിയാണ്. അത് സുന്നത്ത് ജമാഅത്തിന്റെ കെട്ടുറപ്പും അതിന്റെ ആദർശ ശക്തിയും സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു, അനാവശ്യമായ വിവാദം ഇന്ന് ലോകം ഒഴുകെയുള്ള മുസ്ലിങ്ങളുടെ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം ഒന്ന് ഷിയാക്കളല്ലയോ? അവരുടെ വാദം എന്താണ്? സമൂഹത്തിന് ഒരു ഉപകാരവും ചെയ്യാത്തൊരു വാദം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആരായിരുന്നു ആദ്യം ഭരിക്കേണ്ടത് എന്ന് ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിവാദം. എന്താണതുകൊണ്ട് സമൂഹത്തിന് കാര്യം? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതല്ലേ ഇന്നും ഇറാനിലാണെങ്കിലും ഇറാഖിനാണെങ്കിലും എവിടെയാണെങ്കിലും മുസ്ലിം ഉമ്മത്ത് പൊട്ടിത്തെറിക്കാൻ കാരണം ഈ ഷിയാക്കളുടെ വാദങ്ങൾ അല്ലേ? അവർ രംഗപ്രവേശം ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ്, ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും, അവരെക്കാൾ സ്നേഹിക്കുന്ന ആളുകൾ വേറെ ആരാണ്? പക്ഷേ അവർക്കൊന്നും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹമില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഒരു ഉപജാപക സംഘം. നിങ്ങൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതിന്റെ നേതാക്കൾ, അതിന്റെ പ്രവർത്തകർ,
അവരെ മാറ്റി നിർത്തി ഞങ്ങളാണ് അയ്യൂബ് നബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ ആള് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഒരു ഉപജാപക സംഘം. അതല്ലേ വാസ്തവത്തിൽ ഷിയാക്കൾ എന്ന് പറയുന്നത്? അവരുണ്ടാക്കിയ ഭിന്നതയല്ലേ ഇന്നും മുസ്ലിം ഉമ്മത്ത് ഏറ്റവും പ്രശ്നമായി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇറാനിൽ ഇന്നും എത്ര സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ അതിനെ കടന്ന് സംസാരിക്കുന്നില്ല. അങ്ങനെ ലോകമൊട്ടാകെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുസ്ലിം ഉമ്മത്തിനെ ഉരുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഇവിടെ നേരത്തെ ഉസ്താദ് അവർകൾ ഈജിപ്തിനെയും ഈജിപ്തിന്റെ ഭരണത്തെ സംബന്ധിച്ചും സൂചിപ്പിച്ചു. ആ ഈജിപ്തിൽ പ്രശ്നമുണ്ടാക്കിയ കക്ഷികൾ ബ്രദർഹുഡ് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അത്തരം ആശയങ്ങൾ അവർ ഇവിടെ വലിച്ചിട്ട വിവാദങ്ങൾ നിങ്ങൾ നോക്കൂ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യനായി വളർന്നു എന്നിങ്ങനെ പറഞ്ഞ് സാധാരണ മനുഷ്യനായി മരണപ്പെട്ടു എന്ന് പ്രബോധനം എഴുതിയില്ലേ? അവിടുത്തെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് 1957 ജനുവരിയിൽ എഴുതിയില്ലേ? മുസ്ലിം സമുദായത്തിന് എന്ത് കാര്യമാണ് ഈ വിവാദം കൊണ്ട് കിട്ടുന്നത്? മറ്റു സമുദായത്തിന് എന്ത് കാര്യമാണ് കിട്ടുന്നത്? രാഷ്ട്രത്തിന് എന്ത് കാര്യമാണ് കിട്ടുന്നത്? മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ് വേദനിപ്പിക്കുകയും ഇസ്ലാമിന്റെ വിരോധികളുടെ കൈയടി വാങ്ങുകയും എന്നതല്ലാതെ എന്താണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ വിവാദത്തിൽ കാര്യമുള്ളത്? ജുമാക്കൊരു 2 ബാങ്ക് വിളിച്ചു പോയാൽ എന്താണ് മുജാഹിദിനിവിടെ പ്രശ്നം സംഭവിക്കാനുള്ളത്? 20 റക്അത്ത് തറാവീഹ് മക്ക മദീനയിൽ നടക്കുന്നത് പോലെ നമ്മുടെ പള്ളിയിൽ നിസ്കരിച്ചു പോയാൽ എന്താണ് അതുകൊണ്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിപ്പോയാൽ എന്താണ് ഇവിടെ ആകാശം മുടിഞ്ഞു പൊളിഞ്ഞു വീഴാനുള്ളത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാൾ ആമീൻ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ദോഷം സംഭവിക്കാനുള്ളത്? പക്ഷേ മുസ്ലിം ഉമ്മത്തിന്റെ കാവലാളുകളായി രംഗത്ത് വന്ന് ഈ സമുദായത്തെ ചിന്ന ഭിന്നമാക്കി നശിപ്പിക്കുക എന്ന അജണ്ടയാണ് മുഴുവൻ പുത്തൻ പ്രസ്ഥാനക്കാരും ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. ഈ പ്രസ്ഥാനക്കാരെ പ്രതിരോധിക്കാനാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന സംഘടന നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ രൂപീകരിച്ചത്. ആ സംഘടന എന്താണോ പറയുന്നത് അതിവിടെ പൊതുസമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാനാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം പണ്ഡിതന്മാർ രൂപീകരിച്ചത്. അതോടുകൂടി തന്നെ നമ്മുടെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ അവർ ഭൗതികമായും ആത്മീയമായും പഠനം നടത്തുമ്പോൾ അവർ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിപൂർണ സുന്നിയായി വളർന്ന് സുന്നത്ത് ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താനാണ് SSF ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ മറ്റ് SMA സുന്നി ജമീയത്തുൽ മുഅല്ലിമീനും സുന്നി വിദ്യാഭ്യാസ ബോർഡും അങ്ങനെ നമ്മുടെ എല്ലാ സംഘടനകളും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ടതാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്നും വളരെ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഈ മഹത്തായ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ പിന്നിലൂടെ പണ്ഡിതന്മാർക്കിടയിൽ ഫിത്ന പറഞ്ഞ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവരുകളെ ഏറ്റവും സ്നേഹിക്കുന്ന മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് ശൈഖുന ശംസുൽ ഉലമക്കെതിരാണെന്ന് പ്രചരണം നടത്തി, കണ്ടിയത്ത് ഉസ്താദിന് എതിരാണെന്ന് പ്രചരണം നടത്തി. ആത്മാർത്ഥമായി പിന്തുണച്ച് സജീവമായി പ്രവർത്തിക്കുന്ന ഉസ്താദിനെതിരെ ചിലർ ഫിത്നകളും ഫസാദുകളും പറഞ്ഞു ഇവിടെ. ആ ഫിത്ന ഫസാദ് പറഞ്ഞത് മൂർച്ഛിപ്പിച്ച് ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ദീനിന്റെ ശത്രുക്കൾ ശ്രമിച്ചു എന്നതല്ലേ വസ്തുത? ഓ സഹോദരന്മാരെ, ആ നിലക്ക് വന്നപ്പോൾ അവിടെയും നാം നോക്കിയത് എന്താണ്? ഞാൻ പൂനൂരിൽ വെച്ച് പ്രസംഗിച്ച CD നേരത്തെ ഉസ്താദ് അവരുടെ കൈവശത്തിൽ കൊടുത്ത്, അതിൽ പൂനൂരിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഒരു CD ഖണ്ഡനമായിരുന്നു തുടങ്ങിയത്. സമയം വൈകിയത് കൊണ്ട് ബാക്കി ഖണ്ഡനം ഞാൻ കുറ്റിയാടിയിൽ വെച്ച് പ്രസംഗിച്ച് അതിൽ കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പറയാത്ത ഒരു ജബലമ്മയും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. അതൊക്കെ ഇൻഷാഅല്ലാഹ് നിങ്ങൾക്ക് കാണാം, CD ഇറക്കുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ പൂനൂരിൽ വെച്ചുള്ള എന്റെ പ്രസംഗത്തിൽ ഞങ്ങൾ ഇളം തലമുറ രംഗത്ത് വരുന്നു എന്നൊരു ചെറുപ്പക്കാരൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇളം തലമുറയായാലും മുതുതലയായിരുന്നാലും ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിനെതിരെ വന്നാൽ എടുത്ത് പുറത്തിടും എന്ന് ഞാൻ അവിടുന്ന് പറഞ്ഞു. അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഇത് കേട്ടപ്പോ കൊടുവള്ളി കൊണ്ടുപോയിട്ട് ഒരു കൂട്ടര് അതിന് പറഞ്ഞു, മുതുതല എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ആരാണ് എന്നൊരു ചോദ്യം. ഉടനെ തന്നെ അവർ ദുർവ്യാഖ്യാനം എഴുതി, അതുകൊണ്ട് ഉദ്ദേശം പൊന്മളസ്താദാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മുതുതല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം പൊന്മളസ്താദാണെന്ന് വ്യാഖ്യാനം പറഞ്ഞു. ഞാൻ പറയട്ടെ, പൊന്മളസ്താദല്ല, അത് നിങ്ങളെ സെക്രട്ടറിയെ കൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലാകുന്നെങ്കിൽ ഈ തഫ്സീർ പറഞ്ഞുതരാം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം മുതുതലയാകുമായിരുന്നു. പക്ഷെ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞാൽ അവിടെ
ഞങ്ങൾ തിരിഞ്ഞു നോക്കുകയില്ല. സുന്നത്ത് ജമാഅത്തിനെതിരെ പറഞ്ഞാൽ, സാർ മുബാറക്കിനെതിരെ പറഞ്ഞാൽ, ഷെയ്ഖുന ഉസ്താദിനെതിരെ പറഞ്ഞാൽ എടുത്തു പുറത്തിടും, യാതൊരു സംശയവും വേണ്ട. ഇനി എനിക്ക് പറയാനുള്ളത് കുറച്ച് വിഷയങ്ങളാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ എന്തിനാണ് അല്ലാഹു തആല ഇറക്കിയത്? ഖുർആനല്ലേ സർവ നിയമങ്ങളും സർവ ആശയങ്ങളും നമുക്ക് പഠിപ്പിച്ചത്? അല്ലാഹു പറയുന്നു, വലാ തുതീഖുല്ല ഹല്ലാഫിൻ മഹീൻ, നിങ്ങൾ ഒരിക്കലും തന്നെ വഴിപ്പെട്ടു പോകരുത്. കുല്ല ഹല്ലാഫ്, ധാരാളമായി സത്യം ചെയ്ത് സംസാരിക്കുന്ന ചിലർ, സത്യം ചെയ്തുകൊണ്ട് അവർ സംസാരിക്കും. കസീറൽ ഹൽഫി ബിൽ ബാത്തിൽ ജലാലിൻ, നിരർത്ഥകമായ പ്രവർത്തനവും നടത്തിയിട്ട് സത്യം ചെയ്ത് ഞാൻ സത്യത്തിന്റെ ആളാൻ എന്ന് പറയുന്ന കക്ഷികൾ. മഹീൻ, നിന്ദ്യനാണവൻ, അങ്ങനെയുള്ള നിന്ദ്യന്മാർ. ഹമ്മാസി മശാഇ ബിനു മീം, അവന്റെ സ്വഭാവം ഗീബത്ത് പറയലാൻ, മുഖത്താബ് എന്നാണ് ജലാലിന്റെ തഫ്സീർ. ഹമ്മാസിൻ, അവൻ പൊരുത്തപ്പെടാത്തത് പറയുന്നവനാ. മശാഇ ബിനു മീം, എന്താണ് അതിന്റെ അർത്ഥം? സാഇൻ ബിൽ കലാമി ബൈന നാസ് അലാ വജ്ഹിൽ ഇഫ്സാദി ബൈനഹും, പരസ്പരം ഫസാദ് ഉണ്ടാക്കാൻ, പരസ്പരം ഭിന്നിപ്പുണ്ടാക്കാൻ, അതാ പല സംസാരങ്ങളും വലിച്ചിട്ട് സംസാരിക്കുന്നവൻ. അങ്ങനെ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുന്ന നമീം, നമ്മാം, അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ ഒരിക്കലും തന്നെ അതാ വഴിപ്പെട്ടു പോകരുത്. അവരുടെ സ്വഭാവം എന്താ? മന്നാഇനിൽ ഖൈർ, മന്നാഇനിൽ ഖൈർ, ബഖീലിൻ ബിൽ മാലി അനിൽ ഹുഖൂഖ്, ആയിരക്കണക്കിന് യതീമക്കളെ പോറ്റുന്ന, ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളെ വളർത്തുന്ന, ആയിരങ്ങൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുന്ന, സർവ സമുദായങ്ങൾക്കും നന്മ ചെയ്യുന്ന മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ഹൈറായ പ്രവർത്തനങ്ങളാണെന്ന് അംഗീകരിക്കാത്ത ഒരു യു ഡി എഫും ഇല്ല, എൽ ഡി എഫും ഇല്ല, ബി ജെ പിയും ഇല്ല. പക്ഷെ ആ ഖൈറിന് തടയിടുക എന്നതാണ് ലക്ഷ്യം. മന്നാഇലിൽ ഖൈർ, ഖൈറിനെ തടയുന്ന കക്ഷികൾ. മുഅ്തദിൻ അസീം, അവർ അക്രമികളാണ്. ഒരു യോഗത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അതാ ബെഞ്ചിന്റെ കാലെടുത്ത് അടിച്ചു കൊല്ലുന്ന സൈസാൻ. മുഅ്തദിൻ അസീം, വലിയ തെറ്റുകാരാണ് അവർ. ഉതുല്ലിം ബഅദ ദാലിക സനീം, കടുത്ത ഹൃദയമുള്ളവരാണ് അവർ. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അർത്ഥം ഞാനിപ്പോൾ പറയുന്നില്ല. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ ഈ നമീമത്ത് പറയുന്നവരെ ആക്ഷേപിച്ചതുപോലെ, ഏഷണിയുമായി നടക്കുന്നവരെ ആക്ഷേപിച്ചതുപോലെ വേറെ ഒരാളെയും ആക്ഷേപിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. ഈ ഏഷണിയുമായി വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ ഏഷണി, ഞാൻ വളരെ വിനയത്തോടെ ഇവിടുത്തെ ചാനലുകാരോട്, പത്രക്കാരോട് വളരെ വിനയത്തോടെ ഞാൻ പറയുന്നു, ഞങ്ങളുടെ സംഘടനയുടെ കാര്യം പറയാൻ ഒരു പ്രൈവറ്റ് പാർട്ടിയെയും ഒരു പ്രൈവറ്റ് പത്രത്തെയും ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രൈവറ്റ് വ്യക്തികളോ പാർട്ടികളോ പത്രങ്ങളോ ഞങ്ങളുടെ സംഘടനയുടെ വിഷയത്തിൽ ഇറങ്ങി സംസാരിക്കുകയോ എഴുതി തരികയോ അല്ല ക്ലിപ്പ് തരികയോ ചെയ്താൽ ഒരിക്കലല്ലേ മാന്യന്മാരെ പാമ്പ് കടിക്കുകയുള്ളൂ ഒരു മാളത്തിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ലെറ്റർ ഹെഡിൽ ഞങ്ങളെ സീലി വെച്ച് ഞങ്ങളെ നേതാക്കൾ ഒപ്പിട്ട് തന്നാലല്ലാതെ ഞങ്ങളുടെ വകയാണെന്ന് മനസ്സിലാക്കി ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യരുതെന്ന് ഞാൻ വിനയത്തോടുകൂടി, ഇവിടെയുള്ള മാധ്യമത്തിന്റെ പ്രവർത്തകന്മാർ ഞങ്ങളോട് എല്ലാ വിഷയത്തിലും ഇന്നുവരെ സഹകരിച്ചവരാണ്, അവരോട് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഒരു ചങ്ങാതി കൊണ്ടുപോയിട്ട് ഒരു ചാനലിന് ഒരു വസ്തു അങ്ങോട്ട് കൈമാറി, ഈ ചാനലിന് കൈമാറിയ വ്യക്തിയുടെ വാചകം കേട്ടിട്ട് ആ ചാനലിൽ പറയുന്നൊരു വാക്ക് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നു, നിങ്ങൾ കേൾക്കൂ. ഇത് ലോകൊട്ടാകെ കേട്ടതല്ലേ, പിന്നെ അതിന് മറുപടി പറയണ്ടേ? തിരുകേശ വിവാദത്തിൽ സമസ്ത കാന്തപുരം വിഭാഗത്തിൽ ഭിന്നത. തിരുകേശം ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്നതിനെതിരെ കാന്തപുരം വിഭാഗത്തിലെ പ്രമുഖ നേതാവും സമസ്ത ജോയിന്റ് സെക്രട്ടറിയുമായ പൊന്മള അബൂബക്കർ മുസ്ലിയാർ രംഗത്തെത്തി. സംഘടനയ്ക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ തിരുകേശവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രചാരണം കാന്തപുരം വിഭാഗം നിർത്തിവച്ചിരിക്കുകയാണ്. കേട്ടില്ലേ നിങ്ങൾ പറഞ്ഞത്? പൊന്മള ഉസ്താദിന്റെ പേര് പോലും അറിയില്ല, എഴുതി കൊടുത്താക്ക്. എന്നിട്ടാണ് ഞങ്ങളെ കാര്യം പറയാൻ രംഗത്ത് വരുന്നത്? ഇനിയോ അതിലെന്താ പറഞ്ഞത്? നിർത്തിവെച്ചു. എന്നാ പൊന്മള ഉസ്താദ് പൂനൂരിൽ പറഞ്ഞ എന്റെ സീഡിയിലുണ്ട്, അതൊന്നും ഇപ്പടെ ഞാൻ വെച്ച് കേൾപ്പിക്കുന്നു. വെറുതെ വിമർശിക്കുകയാണ്. വിമർശിക്കും തോറും അദ്ദേഹത്തിന് സ്ഥാനവും മാനവും കൂടി വരുന്നു. ഇനി കണ്ടോ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കില്ലേ, ഈ അടുത്ത റബീഉൽ അവ്വൽ
ആദ്യ തിങ്കളാഴ്ച വരുമ്പോൾ നിങ്ങൾ കണ്ടതിനേക്കാൾ വലിയ ഏറ്റവും വലിയ ജനത്തിരക്കായിരിക്കും ഈ ഷഹറൈ മുബാറക്ക് സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടാവുക. ഞങ്ങൾ ഇതൊക്കെ കൂടി പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത റബീഉൽ അവ്വൽ വരുമ്പോൾ ആരും ആ വൈക്ക് വരൂല എന്നാണ് ഇവർ കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് ഊതിക്കെടുത്താൻ കഴിയില്ല. അപ്പൊ വസ്തുത ഇതാണ്. പക്ഷേ ചാനലുകാരെയും മാധ്യമക്കാരെയും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ഉപജാപക സംഘം ഉണ്ട്, അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടും ഉണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് കാണാം ചാനലിലെ അടുത്ത റിപ്പോർട്ട് എന്താണ്. ഒരു അതിന്റെ സെനത് നോക്കുന്ന കക്ഷികളാണല്ലോ, അതിന് എന്താണ് സെനതായി പറഞ്ഞത് അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. ഞാനതിന്റെ മറുപടി വേറെ പറയും. നിങ്ങൾ ശ്രദ്ധിക്കണം, മൂന്ന് കാര്യമാണ് അതിൽ പൊന്മള ഉസ്താദിന്റെ ഒരു റിപ്പോർട്ടായി കൊടുത്തുകൊണ്ട് ചാനലിൽ വന്നത്. ചാനലിൽ കൊടുത്ത കിളിപ്പ് കടുത്ത വഞ്ചനയാണ്. ഉസ്താദിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വാചകങ്ങൾ വെട്ടിമുറുക്കി, എന്നിട്ട് ചില വാചകങ്ങൾ ചാനലിലേക്ക് മുറിച്ചു കൊടുത്തു, കിളിപ്പ് കൊടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഏഷണി പറയുന്നവനെ നിങ്ങൾ കണ്ടാൽ ഒന്നാമതായി വേണ്ടത് അല്ലാ യുസദ്ദിഖഹു, അവൻ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല. അവൻ എന്തുകൊണ്ടില്ലേ, അന്നഹു ഫാസിഖുൻ, അവൻ തോന്നിവാസിയാണ്, തമ്മാടിയ. അതുകൊണ്ടാണ് അവൻ തോന്നിവാസിയാണ്, തമ്മാടിയാണ്, അവന്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റില്ല. വാക്ക് സ്വീകരിക്കാൻ പറ്റാത്തവന്റെ ഒരു ക്ലിപ്പും സ്വീകരിക്കാൻ പറ്റില്ല. ഈ അടിസ്ഥാനം മുസ്ലിമികൾ മനസ്സിലാക്കി വെക്കണം. ക്ലിപ്പ് ഇനിയും പലതും ഇറങ്ങും, തട്ടിപ്പിന്റെ ക്ലിപ്പുകൾ, ഒരൊറ്റ ഒന്നും വാക്ക് സ്വീകരിക്കാൻ പറ്റാത്തവന്റെ ക്ലിപ്പ് സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങളല്ലേ മുസ്ലിയാരെ ആദ്യമായി സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് ക്ലിപ്പ് വെച്ച് പ്രസംഗിച്ചത്. ഞാൻ വാക്ക് സ്വീകരിക്കാൻ പറ്റുന്നവനാണ്, അതുകൊണ്ട് നിങ്ങൾക്കത് സ്വീകരിക്കാം, അല്ലെങ്കിൽ അല്ല എന്നതിന് തെളിവ് കൊണ്ടുവരണം. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പറഞ്ഞു വന്നത് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മുടിയും കൊണ്ട് വന്നിട്ടുണ്ട്, ആ മുടിയും കൊണ്ട് വന്നിട്ടുണ്ട് എന്നും ഇതുപോലെ എസ്കക്കാർ ഒരു മുടി കൊണ്ടുവന്നിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ചില പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബോംബെയിൽ നിങ്ങളൊരു ശിഷ്യൻ അതാ ഈ മുടിന്റെ സനതും നോക്കി അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ പൊന്മൾ ഉസ്താദിനെ വിളിച്ച് ഒരാൾ പറഞ്ഞപ്പോൾ ഉസ്താദ് ചോദിച്ചു, അവനോട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ തെരഞ്ഞുകൊണ്ട് ആവശ്യമൊന്നുമില്ല, കാരണം ഞാനും പോയിരിക്കുന്നു ബോംബെയിൽ, പൊന്മൾ ഉസ്താദ് പോയിരിക്കുന്നു ബോംബെയിൽ, ഞങ്ങളാരും അത് തിരയാൻ പോയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ബോംബെയിലെന്നല്ല ലോകം മുഴുക്കയുള്ള ആളുകളെക്കാൾ വിശ്വാസം മഹാനായ കാന്തപുരം ഉസ്താദിനെയാണ്. പിന്നെ അത് പരിശോധിക്കാൻ പോകാൻ ഞങ്ങൾ എന്താ വിട്ടികളാ? ഞങ്ങൾ ഒരു ഉത്തരവാദപ്പെട്ട സംഘടനയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് ഞങ്ങളെ ശൈഖുനെ ഇരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും തന്നെ അത് പരിശോധിക്കാൻ പോയിട്ടില്ല. സംശയങ്ങളും ഇഷ്കാലുകളും അതുണ്ടായത് എന്തുകൊണ്ടാ? നിയത്ത് നല്ലതല്ലാത്തതുകൊണ്ടാണ്. നല്ല നിയത്തോടെ പോയവർക്കുണ്ടായിട്ടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന വാചകത്തിന്റെ അപ്പുറവും ഇപ്പുറവും മുറിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു ക്ലിപ്പായി ചാനലിൽ കൊടുത്തു. ഞാൻ ആ ചാനൽ നിങ്ങൾ കേൾപ്പിക്കുന്നു, ശേഷം അത് പൂർണ്ണമായ നിലക്കും ഞാൻ കേൾപ്പിക്കും. പ്രവാചകന്റെ തിരുകേശം എന്ന പേരിൽ കാന്തപുരം അവതരിപ്പിച്ച മുടിക്കെതിരെ സംഘടനയിലെ തന്നെ പ്രമുഖ നേതാവ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ രംഗത്തെത്തി. പൊന്മള ഉസ്താദ് വരെ അത് പിന്നെ കണ്ടു ബോധ്യപ്പെട്ടതാ, ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടതെന്നാണ് ഇപ്പം പ്രചരണം. ഞാൻ കണ്ടിട്ടില്ല. ഇത് ഉസ്താദ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. സമസ്ത ജോയിന്റ് സെക്രട്ടറിയും എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റുമാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് കേട്ട് നോക്കി ആൾക്കാർക്ക് എന്താ തോന്നുക? ഷെഹറു മുബാറക്ക് റോങ് ആണ് എന്ന് ഉസ്താദ് പറഞ്ഞു എന്നാ തോന്നുക? വാസ്തവത്തിൽ പറഞ്ഞ വിഷയം എന്താണ്? പറഞ്ഞ വിഷയം ഇത് പരിശോധിക്കാൻ പോയി അതുപോലെ തന്നെ ജീലാനി തങ്ങളുടെ ഒരു മുടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അതിന്റെ പുറമെ ചില ആളുകൾ ഒരു മുടിക്ക് ഒരു സ്വീകരണം കൊടുത്തു ആ കോഡ് വെച്ച്, പിന്നെ ഒരു ആനയിക്കൽ കൊടുത്തു എയർപോർട്ടിലേക്ക്. അത് റോങ് പരിപാടിയാണെന്ന് ഉസ്താദിനു മുമ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അത് നിങ്ങളൊന്ന് കേട്ടോളൂ. അതിൽ ആദ്യ ഭാഗം അവസാന ഭാഗവും മധ്യഭാഗവും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ജീലാനി തങ്ങളെ മുടിയെന്നും പറ്റാണ്, പിന്നെ ഷെയ്ഖ് ജീലാനി തങ്ങളെ മുടിയെന്നും പറ്റാണ് ഇയാൾ ഇപ്പം കൊണ്ടാണ്. എന്നിട്ട് അയ്മൽ കുറെ ആള് അതിനേക്കാൾ ഇപ്പം വലിയ സങ്കടം എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങള് ഉസ്താദിന്റെ അംജദീനെ കൊണ്ടാണ് ഇപ്പൊ
ഇയാൾ എന്തിനാള് പഠിച്ചാണ് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടി? ഇയാള് ബോംബെയിലുള്ള ആളുകളോട് മുഴുവൻ ഇപ്പം പറയുന്നേ പൊന്മൾ ഉസ്താദ്, ആ അംജദി, ഞാൻ പറഞ്ഞിക്കുന്ന പറയണ്ട, പൊന്മൾ ഉസ്താദ് വരെ അത് ബോധ്യപ്പെട്ടിനെന്ന് അംജദിനോട് നിങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് യാതൊരു ഇതില്ല, ഞാൻ ചീത്തനക്കാണ് അജിന്നെ, ഞാൻ ഒന്നും ലിസ്റ്റാണ്, ഞാൻ അങ്ങനെ ലിസ്റ്റാണ്, ഞാൻ ചീത്തനക്കാണ്. എന്നിട്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഞാനും നസീർ അസീരിയും ജിഷാനും എസ് കെ കാരെ ചാരൻ എന്നാണ് ഇപ്പൊ ബോംബെയിൽ പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ വിഷയത്തിൽ സംശയം ചോദിക്കുന്ന ആളുകളോട് ഇപ്പം പറയുന്ന വെച്ചാൽ പൊന്മൾ ഉസ്താദ് വരെ അത് പിന്നെ കണ്ട് ബോധ്യപ്പെട്ടതാ, ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടതെന്നാണ് ഇപ്പം പ്രചരണം. എന്നോട് അവിടെയുള്ള ബാക്ക വിസ്താദ് പറഞ്ഞപ്പോ ഞാൻ ഉള്ളോണ്ട് ചിരിച്ചു, കാരണം നമുക്കറിയാലോ ഇതിന്റെ അവസ്ഥ. പിന്നെ ഇയാളെന്തിന് ഇതിന്റെ പിന്നാലെ പോന്നെ? അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാല് ഇത് ഉസ്താദ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോക്ക്. അതായത് ജാനിയ പോലെ അമ്പലക്കടവിന് കൊടുത്ത ഒരു 7 മുടിയുണ്ടല്ലോ, അത് ഇവര് പോലീസ് കേസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയിരുന്നു. ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോ നൌഷാദ് ഹസീനെ അടക്കം കുറെ ആളുകള് അത് പിന്നെ പിന്നെ മൗലൂദൊക്കെ ചെല്ലി തലവൽ ബദറുമൊക്കെ പാടിയിട്ടാണ് അതൊക്കെ ഞങ്ങൾ ഇന്നാളെ പറഞ്ഞു. ഞങ്ങൾ ഇന്നാളെ പിന്നെ കൂടിയപ്പതിനെ പറ്റിയൊക്കെ പറഞ്ഞു. എല്ലാം വളരെ റോങ് പരിപാടിയാണ്. അല്ല, എന്നിട്ട് ഉസ്താദിന്റെ വിഷയം അറിഞ്ഞ ഞാൻ ഇന്ന് അറിഞ്ഞത്, അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വാരുന്ന അമ്മു അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാ പോലെ ഇവർ ജാലിയ വാലക്ക് ഇവർ തിരിച്ചു കൊടുത്തത്. അപ്പൊ എന്നിട്ട് അല്ലെങ്കിൽ എന്തായാലും തിരിച്ചു കൊടുക്കുമ്പോ വിശ്വസ്തമായി അവര് കൊടുക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ കഴിയോ? അതിന് ഇതാണ് റോങ് പരിപാടി എന്ന് ഉസ്താദ് പറഞ്ഞത്. അതായത് സംഘടന പറയാതെ, സംഘടനയോട് ചോദിക്കാതെ, സംഘടനാ നേതൃത്വം പറയാതെ ചില വിഷയങ്ങൾ എസ്കക്കാര് ചെയ്യുന്നതിനനുസരിച്ച് അവരോട് വാങ്ങലും കൊടുക്കലും സ്വീകരിക്കലും ആനയിക്കലും ഒക്കെ നടത്തി. അവര് പിറ്റേ ദിവസം പറഞ്ഞു അത് അമ്മുവിന്റെ മുടിയാണ്. നിങ്ങൾ ആലോചിക്കണം ഈ ഫിത്തിന മുഴുവനും എന്തിന് ഇവിടെ ഉണ്ടായി? സംഘടനയോടൊട്ടി പിടിച്ച് സംഘടന പറയുന്നത് പോലെ പ്രവർത്തിക്കാത്തത് കൊണ്ടുണ്ടായ റോങ് പരിപാടികളെയാണ് മഹാനായ പൊന്മൾ ഉസ്താദ് വിമർശിച്ചത്. നേരെ മറിച്ച് അതാണ് ഞാൻ ചെന്നു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞതും, അല്ലാതെ മർക്കസിൽ സൂക്ഷിച്ചു വെച്ച ഷാർ മുബാറക്കിനെ സംബന്ധിച്ചല്ലേ? അല്ല, മർക്കസിൽ സൂക്ഷിച്ചു വെച്ച ഷാർ മുബാറക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് പുനൂരിൽ വെച്ച് പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മക്ക് സക്കറാത്തുള്ള സമയത്ത് പോലും അതിന്റെ വെള്ളമാണ് കൊടുത്തത് എന്ന് പൊന്മൾ ഉസ്താദ് പറഞ്ഞു. ആ കിട്ടിയ ഉടനെ ആദ്യത്തെ റബീഉൽ അവ്വലിൽ ആദ്യത്തെ തിങ്കളാഴ്ച ആ മുടിയുടെ പ്രദർശനം നടന്നപ്പോൾ അന്ന് അതിൽ പങ്കെടുക്കുകയും ആ മുടി കാണുകയും പോരാ അതിൻ്റെ ആ വെച്ച പെട്ടിയൊന്ന് തൊട്ടുമുത്തുകയും ശേഷം ആ മുടി മുക്കിയ വെള്ളം കൊണ്ടുപോവുകയും ചെയ്ത ആളാണ് ഞാൻ. എൻ്റെ വന്നിരായ ഉമ്മ അന്ന് സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മയുടെ ആ അസുഖത്തിൽ ആ വെള്ളമായിരുന്നു കൊടുത്തത്. സംസമും ഈ വെള്ളവും സമ്മിശ്രമായി മരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈകൊണ്ട് ഉമ്മാക്ക് മുക്കി കൊടുത്തത്, വായിൽ ടീസ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുത്തത് ഞാൻ ഓർക്കുന്നു. എന്ന് മാത്രമല്ല, ശേഷം ഞാൻ കേൾപ്പിക്കാൻ പോകുന്നുണ്ട്, ഈ ഫസാദ് ഉണ്ടാക്കിയ മാഹിക്കാരനോട് തന്നെ ഉസ്താദ് പറഞ്ഞു നിങ്ങളാരും അത് ചുഴന്നന്വേഷിക്കാൻ പോകാൻ പാടില്ല, അത് മൂടി വെച്ചിട്ട് മറ്റൊരു വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞ റോങ് പരിപാടി എന്ന് പറഞ്ഞത് മർക്കസിലെ ഷറുബാറക്കിനെ സംബന്ധിച്ചാണെന്ന് സർവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് വാസ്തവത്തിൽ നെമ്മാമായ ഒരു മനുഷ്യൻ. ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം നമീമത്തും കൊണ്ടുവന്ന് ഈ ചാനലിന് ഈ റിപ്പോർട്ട് കൊടുത്ത് കൈമാറിയ മനുഷ്യൻ. അദ്ദേഹത്തെ ആരും തന്നെ അമുസ്ലിമിന്റെ പേര് കൊണ്ട് വിളിക്കരുത്. ചിലരൊക്കെ അദ്ദേഹത്തോടുള്ള വെറുപ്പ് കൊണ്ട് ചില പ്രവർത്തകന്മാർ അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ ഭാഗം ചേർത്ത് അമുസ്ലിമിന്റെ പേര് വിളിക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഒരു മുസ്ലിമിനെയും അമുസ്ലിമിന്റെ പേര് വിളിക്കാൻ പാടില്ലെന്ന മതത്തിന്റെ നിയമം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മാം എന്ന് പറയാം, അത് ഖുർആനും ഹദീസും പറയുന്ന പേരാണ് നമീമത്ത് പറയുന്ന വ്യക്തി. ആ നമീമത്തിന് വേണ്ടി വന്ന ചെറുപ്പക്കാരൻ
ആ ചെറുപ്പക്കാരൻ നമീമത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്ലിപ്പാണിത്. അപ്പുറം മുറിച്ചു, ഇപ്പുറം മുറിച്ചു, മധ്യത്തുനിന്ന് മുറിച്ചു. ആരെല്ലാമോ ചെന്ന് നോക്കുകയും ബോംബെയിൽ ചില പ്രവൃത്തികൾ നടക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ അതിനോടനുബന്ധിച്ച് ഒരു സ്വീകരിക്കലും ആനയിക്കലും ഒക്കെ സംഘടനയുടെ നേതൃത്വത്തിന്റെ സമ്മതമില്ലാതെ ആരൊക്കെയോ ചെയ്തപ്പോൾ അതിനെയാണ് പൊന്മുള ഉസ്താദ് റോങ് എന്ന് പറഞ്ഞത്. ഒരിക്കലും കാന്തപുരം ഉസ്താദ് കൊണ്ട് സൂക്ഷിച്ചു വെച്ച മർക്കസിലെ ഷെയർ മുബാറക്കിനെ അല്ലേ അല്ല ഈ കാര്യം മുസ്ലിം ഉമ്മത്തും അതുപോലെ മാധ്യമങ്ങളും മനസ്സിലാക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അടുത്തത് എന്താണെന്നൊരു നമീമത്തുകാരൻ പറയുന്നൊരു വിഷയം, പൊന്മുള ഉസ്താദ് സംഘടനക്കുള്ളിൽ ഒരു സംഘടന ഉണ്ടാക്കുകയാണ് കാന്തപുരം ഉസ്താദിനെതിരെ. നമീമത്തിന്റെ കോലെങ്ങനുണ്ട്? നമീമത്തിന്റെ കോലം എങ്ങനെയുണ്ട്? കാന്തപുരം ഉസ്താദിനെതിരെ സംഘടനക്കുള്ളിൽ ഒരു സംഘടന ഉണ്ടാക്കുകയാണ്. ഇത് മൂടി വെക്കാൻ നിവൃത്തിയില്ലേ? ചാനലിൽ വന്ന സംഗതിയാണ്. ഒന്ന് ആദ്യം കേൾപ്പിക്കുക. പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന പ്രസ്ഥാനത്തിന്റെ നായകൻ സംഘടനക്കുള്ളിലെ സംഘടനയെ സൃഷ്ടിച്ചെടുത്ത ഒരു സാഹചര്യം കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അദ്ദേഹം ഖമറുല്ലുലമ കാന്തപുരം ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എതിരായി ഏതൊക്കെ വേദികളും വഴികളും ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ അതൊക്കെ വളരെ ബുദ്ധിപൂർവവും ശ്രദ്ധയോടെയും സംഘടനയുടെ സംവിധാനങ്ങളെ തന്നെ പിടിച്ചു നിർത്തും വിധത്തിലും ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്താനും സാധിച്ചു. ആരായിരുന്നു ഇവരെ CBI ആക്കി നിശ്ചയിച്ചിരുന്നത്? ആരായിരുന്നു ഈ അന്വേഷണത്തിന് ഇവനെ പറഞ്ഞയച്ചിരുന്നത്? ഏത് സംഘടനയാണ് പറഞ്ഞയച്ച? ഞങ്ങൾക്കതറിയണം. അത് അയച്ചത് ഞങ്ങളുടെ എതിരാളികളായ സംഘടനയല്ലേ നിങ്ങൾ അന്വേഷണത്തിന് അയച്ചത്? ഞങ്ങളുടെ സംഘടനയിൽ ഒരു SBSകാരൻ പോലും നിങ്ങളോട് അന്വേഷിക്കാൻ പോകാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിയുമായി ആര് രംഗത്ത് വന്നാലും പിടിച്ചു പുറത്തിടും, സംശയം വേണ്ട. ഇത് കെട്ടുറപ്പുള്ളൊരു പ്രസ്ഥാനമാണ്, സംഘടനയാണ്, നേതൃത്വമാണ്. അത് ആലോചിച്ചു കൊള്ളണം. രണ്ടാമതായി ഞാൻ പറയട്ടെ, നിങ്ങൾ നോക്കൂ. എന്നിട്ട് എന്താ പറയുന്നത്? അലവി സഖാഫിക്കെതിരെ, പൊന്മുള ഉസ്താദിനെതിരെ. അതും എങ്ങനെ? ശിയാക്കളുടെ അതേ സ്വഭാവം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ താലിബിനെതിരാണ് എന്ന് പറയുന്ന മാതിരി മഹാനായ കാന്തപുരം ഉസ്താദിനെതിരാണ് ഈ പൊന്മുള ഉസ്താദ് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ശിയാക്കൾ ഉണ്ടാക്കിയ അതേ സ്വഭാവം തന്നെ. ഷെയർ മുബാറക് വിഷയത്തിൽ ബോംബെയിൽ പോയി നൗഷാദ് ഹസനിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ പോയിട്ട് അവിടെ നിന്ന് സത്യാവസ്ഥ പൂർണ്ണമായും ദൃശ്യവൽക്കരിച്ചുകൊണ്ട് കേരളത്തിൽ അവതരിപ്പിച്ചിരുന്നു. ഈ അവതരണത്തെ ശത്രുക്കൾ പോലും അംഗീകരിക്കും വിധത്തിലെത്തിയപ്പോൾ ആ വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് സ്വീകാര്യനായിത്തീരുന്നു എന്ന് വന്നപ്പോൾ അതൊരിക്കലും പാടില്ല എന്ന ധാരണയോടെ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിൽ ജിഷാൻ മാഹി എന്ന വ്യക്തിയെ ബോംബെയിലേക്ക് പറഞ്ഞയക്കപ്പെടുകയാണ്. നിങ്ങൾ നോക്കൂ, കള്ളം പറയുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ദജ്ജാലുന കദാബുന എന്ന് പറഞ്ഞ കദിബ്, ശരിയായ കളവ്. ഒരിക്കലും തന്നെ പൊന്മുള ഉസ്താദ് ഒരൊറ്റ മനുഷ്യനെയും ഷെയർ മുബാറക് പരിശോധിക്കാൻ വേണ്ടി വല്ലാഹി വല്ലാഹി പറഞ്ഞയച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ശുദ്ധമായ കളവ്. ഞങ്ങളെ സംഘടന പൊളിക്കാൻ വേണ്ടി നമീമത്തുകാരൻ പറഞ്ഞുണ്ടാക്കിയതാണ്. പറഞ്ഞേച്ചിനോ ഉസ്താദെ? പറഞ്ഞേച്ചിനോ? ആരെങ്കിലും പറഞ്ഞേച്ചിനോ? പരിശോധിക്കാൻ പറഞ്ഞേച്ചിട്ടില്ല എന്ന് മാത്രല്ല, പറഞ്ഞേച്ചിട്ടില്ല എന്ന് മാത്രല്ല, ഈ പോയ മാഹിക്കാരനെ ശക്തമായി വിമർശിക്കുകയാണ് ഉസ്താദ് ചെയ്തത്. ഞാൻ ക്ലിപ്പ് ഇടാൻ പോവുകയാണ്. എത്രത്തോളം അറിയോ? ഉസ്താദ് അവർകൾ വലിയൊരു മുദരിസാണ്, ഒരുപാട് മുതാലിമീങ്ങളെ വളർത്തുന്ന ആളാണ്. അതുകൊണ്ട് ഉസ്താദിന് എന്നെ പോലെ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഉസ്താദ് ചോദിക്കുന്ന പേരോട് എന്താ പറഞ്ഞതാ? എനിക്ക് കൂടുതൽ വിവരം ഉണ്ടായിട്ടില്ല, അതാദ്യം ഞാനൊന്ന് കേൾപ്പിക്കാം. വെച്ചു കൊടുത്ത ഉസ്താദിന് ബോധ്യപ്പെട്ടിരിക്കുന്നു വെച്ചാല് ഉസ്താദിന് ഇതൊന്നും ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസം ബുദ്ധിമുട്ടുണ്ട്. ഈ പറയുന്ന വിഷയങ്ങള് അതായത് നമ്മള് പറയുന്ന രൂപത്തില് ഉസ്താദിന് ബുദ്ധിമുട്ടി പിന്നെ അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അല്ലാഹുവല്ല അറിയില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? 1980 മുതൽക്ക് എല്ലാവിധത്തിലും എനിക്ക് പരിചയമുള്ള, ഞാൻ ഏറ്റവും ആദരിക്കുന്ന എന്റെ ഗുരുവര്യാണ് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്.
ആ ഉസ്താദിനെതിരെ ഏത് നാഞ്ഞൂലുകളല്ല, വലിയ വലിയ ആളുകൾ വന്നാലും എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല. ഉസ്താദിന്റെ നിഷ്കളങ്കതയും ഉസ്താദിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഉസ്താദിനെതിരെ അവിശ്വാസമുണ്ടാക്കുന്ന ഒരു വിഷയവുമായി ആര് വന്നാലും എന്നെ അത് ബോധ്യപ്പെടുത്താൻ ആരും വരേണ്ടതില്ല. എനിക്ക് പലതും ഓർമ്മയുണ്ട്. ഒരു സ്ത്രീ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് നിന്നിരുന്നു കാരന്തൂരിനടുത്ത്. അതിന് ഉസ്താദിനെ സംബന്ധിച്ച് ആരോപണം പറയാൻ വന്ന കൂട്ടത്തിൽ ഉസ്താദിന്റെ ഭക്ഷണം കഴിച്ചവനും ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ഓടിച്ചതാണ് അവരെ. അതുപോലെ പലരും പലപ്പോഴും നമീമത്തുകളുമായി വരും. അത് കേൾക്കുന്നവരാണ് ഞങ്ങളെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. രണ്ടാമത്തത് മഹാനായ പന്മൾ ഉസ്താദ് ആ മാഹിക്കാരനോട് ശറഇന്റെ നിയമം എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത് കേൾക്കൂ. പരിശോധിക്കാൻ പോകാനല്ല പറഞ്ഞത്, ബോംബെ പോകാനല്ല പറഞ്ഞത്, പരിശോധിക്കാനല്ല പറഞ്ഞത്, എന്താ പറഞ്ഞെന്ന് കേട്ടോളൂ. ഇതൊക്കെ മൂടി വെച്ചതല്ലേ ഈ നമാമ്, ഈ നമീമത്തുകാരൻ മൂടി വെച്ചതല്ലേ അത്? ഇത് ഒന്നാമത് കിട്ടിയ നമ്മുടെ കയ്യില്, ഒന്നാമത് കിട്ടിയപ്പോ എന്തുകൊണ്ട് നമ്മള് പിന്നെ ഇന്ന ആളെടുത്തു നിന്ന് ഇന്ന സ്ഥലത്തു നിന്ന് കിട്ടി നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതൊരു ചോദ്യല്ലേ. ഞാൻ തന്നെ അതിന്റെ എന്താന്ന് വെച്ചാല് നമ്മള് പിന്നെ ഇതിലൊക്കെ ഉള്ളതിന്റെ ഇതിന്റെ ഇതിന്റെ ശറയ്യായ ദിവസം പറയാണ് ആദ്യം ശറൈ അന്നേരം ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട്. നമ്മൾക്കിതൊരു വിശ്വസ്തരായ ആദ്യമേ കിട്ടിയതാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് ആരുടെ കിട്ടി നമ്മൾ ചോദിക്കാറില്ല. എന്തുകൊണ്ട് വെച്ചാൽ അയാൾ പറഞ്ഞ അയാളെത്തി വെച്ച് പോയാൽ അയാൾക്ക് അവിടുന്ന് കിട്ടിയത് പിന്നെ അവിടെ അന്വേഷിക്കേണ്ടി വരും. അയാൾക്ക് ഇവിടുന്ന് കിട്ടിയത് അവിടെ അന്വേഷിക്കേണ്ടി വരും. അപ്പൊ ഈ അന്വേഷണത്തിന് യാതൊരു അഡ്രസ്സില് റസൂൽ വരെ അന്വേഷിക്കണ്ടേ? ഹദീസ് ആണെങ്കിൽ ഹദീസിന് എന്തുണ്ട്? അസ്മാഉദ്ദീബാൻ ഒരു ഫന്നുണ്ട്. ആ ഫന്നിൽ നിന്ന് കിട്ടും ഇന്നാള് ഇന്നാളുമായുള്ള ബന്ധം എങ്ങനെയാണ്, ഏത് കാലത്ത് ഒരു ജീവിച്ചു, ഇങ്ങനെ കിട്ടും. ഇത് കിട്ടുക. അപ്പൊ വിശ്വസ്തനായ ആളിൽ നിന്ന് കിട്ടിപ്പോന്നതാണെങ്കിൽ സ്വീകരിച്ചു പോലെയാണ് ഇതിന്റെ ഇതിന്റെ സറിയായ വശം. റസൂലുള്ളാഹിക്കുള്ള മൻസൂബായ ആസാറുകളൊക്കെയും പണ്ട് കാലം മുതലേ അങ്ങനെയാണ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മൻസൂബായ എന്ന് പറഞ്ഞാൽ ചേർത്തി പറയപ്പെടുന്ന നബി തങ്ങളുടേതാണെന്ന് പറയപ്പെടുന്ന ഒരു വസ്തു കിട്ടിയാൽ മുമ്പേ തന്നെ അതിന്റെ സനദ് പരിശോധിക്കേണ്ട ആവശ്യമില്ല, പരിശോധിക്കാറില്ല. അത് സ്വീകരിക്കണം എന്നാണ് അന്ന് പൊന്മൾ ഉസ്താദ് പറഞ്ഞത്. അത് മുറിച്ചിട്ടല്ലേ ഇവൻ ക്ലിപ്പ് വെച്ചത്, ഈ ചാനലിൽ ക്ലിപ്പ് കൊടുത്തത്? ഇനി കേൾക്കണോ? ഇതേ സംസാരത്തിൽ തന്നെ ആ ചെറുപ്പക്കാരൻ തന്നെ സമ്മതിക്കുന്നു ഉസ്താദിനോട്. എന്താ സംഭവിച്ചു അറിയോ? ഉസ്താദ് പറഞ്ഞ സ്റ്റാൻഡിൽ നിന്നിട്ടുണ്ടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു. അവൻ കൂടി വെച്ചോളി ഒരു പ്രശ്നം. ഉസ്താദ് അന്ന് നമ്മളോട് പറഞ്ഞ സ്റ്റാൻഡ് ഇട്ടല്ല, അത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഈ നാറ്റ കേസും ഇല്ല. നമ്മക്ക് ഒരാള് റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറഞ്ഞു തന്നു. നമ്മള് ആ നിലക്ക് ഇതാ കഥ കഴിഞ്ഞ ഇപ്പൊ ഈ പ്രശ്നമൊന്നുമില്ല. ആദ്യമേ നിന്നിട്ടുണ്ടെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കണ്ടോ, ഉസ്താദ് പറഞ്ഞ സ്റ്റാൻഡ് പറഞ്ഞു കൊടുത്ത സ്റ്റാൻഡ് എന്താ? ഒന്നും പരിശോധിക്കാൻ പോണ്ടതില്ല. നമുക്ക് വിശ്വസ്തരായ ഒരാൾ പറഞ്ഞാൽ അത് അംഗീകരിച്ചാൽ മതി. ആ സ്റ്റാൻഡിൽ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്ന ഉസ്താദ് അന്നും പറയുന്നത്. അത് മൂടി വെച്ചിട്ടില്ലേ ക്ലിപ്പ് കേൾപ്പിച്ചത്? ഇനിയോ പരിശോധിക്കൽ സൂഉൽ അദബാണ്. ഉസ്താദ് അവർ വിശദമായി പറയാണ്, അതിന്റെ അവസാനത്തിൽ കേൾക്കാം നിങ്ങൾക്ക്, പരിശോധിക്കുന്ന സൂഉൽ അദബാണ്. അതൊന്ന് വെച്ചുകൊടുക്കുന്ന അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ തബറുക്ക് എടുത്താൽ അത് റസൂലുള്ളാഹിന്റെ മുടി അല്ലെങ്കിലും അയാൾക്ക് അതിന്റെ പുണ്യം കിട്ടുന്നതാണ്. അല്ല, പുണ്യം കിട്ടും. ഇനി നമ്മൾ റസൂലുള്ളാഹിന്റെ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ടെങ്കിലും പിന്നെ പ്രത്യേകതകൾ പണ്ഡിതന്മാരെടുത്ത് പറയുന്ന, അതായത് ഈ നിഴലിന്റെ വിഷയം അല്ലെങ്കിൽ അങ്ങനെ പറയണ്ടേ? എന്നാൽ അതെങ്കിലും നമ്മളെ ആളുകൾക്ക് നോക്കൂടേന്നാ പറയുന്നത്. നമുക്കൊരു അതും പരിശോധിക്കാത്ത സൂലതമാണ്. അതൊന്നും നമ്മൾ ചെയ്യാതിരിക്കണ്ടെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് അത് തജസ്സസ്. ഒരു വിഷയം പറയാം, നമ്മൾ വിഷയത്തെ കുറിച്ച് തജസ്സസ് ചെയ്യൽ ആവശ്യമായത് എവിടെയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹുക്കുമല അഹസാമ സ്ഥിരപ്പെടുമ്പോ തജസ്സസ് വേണം. തജസ്സസ് എന്ന് പറഞ്ഞാൽ കൂലങ്കശമായി അന്വേഷണം നടത്തണം. അതേ സ്ഥാനത്ത് ഫവാഇലില്ലാഹ് മാൽ പുരാനം പറയാം.